ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന സഹൃദയരായ ദേശനിവാസികൾക്ക് അതുല്യനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാഞ്ഞൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് മനുഷ്യൻ ഇന്ന് നേരിടുന്ന പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ അവന് മോചനം നേടാമെന്നുള്ളതിനെ കുറിച്ച് വളരെ സവിസ്തരം ഉദ്ഘോഷിച്ചു വരികയാണ്. അങ്ങനെയാണ് ഈ പ്രദേശത്തും ഞങ്ങൾക്ക് എത്തിച്ചേരുവാനിടയായത്. മനുഷ്യൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ, മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതിന്റെ ഒക്കെ അപ്പുറത്താണെന്നുള്ളത് ഇവിടെ പാർക്കുന്ന ഏതൊരു വ്യക്തിക്കും ശങ്കയില്ലാതെ തിരിച്ചറിയുവാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ലോകത്തിലാകമാനം നാം പരിശോധിച്ചാൽ മനുഷ്യന് പണമുണ്ട്, മറ്റു പലതുമുണ്ട്, പക്ഷേ സമാധാനമില്ല, സ്വസ്ഥതയില്ല. സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുന്നു. എവിടെയാണ് സമാധാനമെന്നവൻ കരുതുന്നു. ജീവിതത്തിന്റെ താളം തെറ്റിപ്പോകുമ്പോൾ, ജീവിതം കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ മനുഷ്യൻ ആത്മഹത്യയിലെ കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങുന്നു. അങ്ങനെ വ്യക്തിപരമായി കുടുംബങ്ങളായി ഒക്കെ ആത്മഹത്യ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളക്കര ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മദ്യവും മയക്കുമരുന്നും എന്നുള്ള വലിയ ദുരന്തമാണ്. നമുക്കറിയാം, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇന്ന് മദ്യമയക്കുമരുന്ന് മാഫിയകളുടെ കയ്യിൽ അമർന്നുകൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ ഒരു ചിത്രമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായഭേദ വ്യത്യാസമന്യേ, ആൺപൺ വ്യത്യാസമന്യേ, എല്ലാ പ്രായത്തിലുള്ള പ്രിയപ്പെട്ടവരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീരുന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇന്നേക്ക് ചില വർഷങ്ങൾക്കപ്പുറത്ത് പ്രായമുള്ളവരെ, ഒരു പ്രായം കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള ദുഷിച്ച സ്വഭാവങ്ങൾക്ക് അടിമകളാകുന്നത്. എന്നാൽ ഇന്നിന്റെ കാലഘട്ടത്തിന്റെ കട മാറി സ്കൂളിൽ ചെറു ക്ലാസുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഇതിന്റെ ആസക്തിയിൽ വഴുതി വീഴുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര കുഞ്ഞുങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ പ്രതീക്ഷയോടെ നൂറ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് അയക്കുന്നു. സ്കൂളുകളിൽ അവർ പഠിക്കുവാൻ പോകുന്നു. മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ തല്ലിത്തകർത്തുകൊണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഡോക്ടറെയും എഞ്ചിനീയറെയും ഒക്കെ സ്വപ്നം കണ്ട് ആവോളം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ മാതാപിതാക്കൾ അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകളെയെല്ലാം തകർത്തുകൊണ്ട് ജീവിതത്തിന്റെ മധ്യേ, എന്തിനേറെ പറയുന്നു, തുടക്കത്തിലെ അസ്തമിച്ചു പോകുന്ന എത്രയോ ബാല്യങ്ങളെ നമുക്കറിയാം, എത്രയോ കൗമാരക്കാരെ അറിയാം. സകല പ്രതീക്ഷകളും അസ്തമിച്ചു, വിദ്യാഭ്യാസം അടക്കി വെച്ച് അവസാനിക്കുന്നു.
ലോകത്തിന് മനുഷ്യന് കുടുംബത്തിന് സമൂഹത്തിനൊക്കെ തലവേദനയായി അങ്ങനെ അവസാനിക്കുന്നു അവന്റെ ജീവിതം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്താൽ ഇതൊക്കെ എത്ര യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ മനുഷ്യന് മാറ്റം വരുത്തുന്ന ഒന്നുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമുണ്ട്, ഹോളാൻഡ് വേടെന്ന് പറയുന്ന ഒരു മനുഷ്യൻ. തന്റെ 12-ാമത്തെ വയസ്സിൽ മദ്യത്തിനും മയക്കുമരുന്നും ഉപയോഗിക്കുവാൻ തുടങ്ങി. എവിടുന്നോ തനിക്ക് കിട്ടിയ ഒരു പ്രേരണയുടെ അടിസ്ഥാനത്തിൽ തനത് തുടങ്ങിയതാണ്. ക്രമേണ അവൻ അതിനടിമയായി. 15-ാമത്തെ വയസ്സിൽ കുഞ്ഞുങ്ങളുടെ കോടതിയിൽ അവന് കേസുണ്ടായി. പിന്നീട് ആള് മാറി പൂർണ്ണമായി മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയായി. ജീവിതത്തിന്റെ താളം മുഴുവൻ നഷ്ടപ്പെട്ട് 17-ാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് എല്ലാം തല്ലിത്തകർത്തുകൊണ്ട് നിരവധി തവണ പോലീസ് കേസുകളിലൊക്കെ പ്രതിയായി. 13 പ്രാവശ്യം ഈ അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയി എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുവാൻ പലരും ആഗ്രഹിച്ചുകൊണ്ട് യത്നിച്ചിട്ടും ജീവിതത്തിന്റെ ലക്ഷ്യമെല്ലാം തെറ്റി തകർന്നു തരിപ്പണമായ ഒരു മനുഷ്യൻ. രക്ഷപ്പെടത്തില്ല എന്ന് സമൂഹം മുഴുവൻ വിലയിരുത്തി. ഈ മനുഷ്യനെ ആര് രക്ഷിക്കാനാണ്? അറിയാവുന്ന വഴികളെല്ലാം ആ വഴികളിലൂടെ എല്ലാം യാത്ര ചെയ്തിട്ടും ഫലം നിരാശ മാത്രമാണ്. എന്നാൽ 13-ാമത്തെ ഈ അഡിക്ഷൻ സെന്ററിൽ തന്നെ കൊണ്ടുപോകുമ്പോൾ അവിടെ വച്ച് സുവിശേഷം താൻ കേൾക്കുവാനിടയായി. ജീവിതത്തിന്റെ താളം മുഴുവൻ നഷ്ടപ്പെട്ടവൻ തന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിവുള്ള ഒരു സത്യ സുവിശേഷം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ സത്യത്തിന്റെ മുൻപിൽ താൻ അടിയറവ് പറഞ്ഞ് ഒരു മനുഷ്യനായി തീർന്നു എന്നുള്ള ചരിത്രം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ എത്രയെത്ര കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന ദേശനിവാസികളായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഇതുപോലെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന എത്രയെത്രയോ കുടുംബങ്ങൾ കാണും. പുറമേ നിന്ന് വായിച്ചാൽ ചിലപ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് പിടികിട്ടിയെന്ന് വരികയില്ല. ഉള്ളിന്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന എത്രയോ കുടുംബങ്ങൾ മദ്യത്തിന്റെ കെടുതിയിൽ സങ്കീർണമായ പ്രശ്നത്തിലേക്ക് വഴുതി വീഴുന്ന എത്രയോ പ്രിയപ്പെട്ടവർ, ഒന്ന് മരിച്ചാ മതി എന്നാഗ്രഹിക്കുന്ന എത്രയോ സഹോദരങ്ങൾ, കുടിക്കുന്ന മദ്യപിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളിന് മാത്രമാണോ ഇതിന്റെ കെടുതികൾ? അല്ലവേ അല്ല. അവർ മുഖാന്തരം ആരെല്ലാം വേദനകൾ സഹിക്കുന്നു, അവർ മുഖാന്തരം ആരെല്ലാം പ്രശ്നത്തിനകത്ത് അകപ്പെട്ടു പോകുന്നു. അവരുടെ മാതാപിതാക്കൾ സഹോദരങ്ങളെല്ലാം ഈ പ്രശ്നത്തിനകത്തേക്ക് വീഴുകയാണ്. ഓരോ ദിവസവും നമ്മൾ തുറന്നു നോക്കുന്ന വർത്തമാന പത്രങ്ങളിൽ നാം കാണുന്ന വാർത്തകൾ എന്താണ്? മദ്യവും മയക്കുമരുന്നും അതിന്റെ ഉപയോഗം മൂലം ഇവിടെ ഉണ്ടാകുന്ന എത്രയെത്ര കുറ്റകൃത്യങ്ങളാണ് നാം ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായമുള്ള മനുഷ്യൻ തന്റെ കൊച്ചുമകളാകുവാൻ പോലും പ്രായമില്ലാത്ത പിഞ്ചു കുഞ്ഞിനെ വലിച്ചു കീറുന്ന കാഴ്ച നമ്മുടെ കേരളക്കര കണ്ടതല്ലേ? ഒരു കാരണവുമില്ലാതെ
കത്തി എടുത്തു കുത്തിക്കൊല്ലുകയും കത്രി എടുത്തു കുത്തിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നാം കണ്ണ് കാണുകയാണ്. എന്താണ് ഇതിന്റെയൊക്കെ കാരണം പിന്നിലെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് അവിടെ നിന്ന് നാം മനസ്സിലാക്കുന്നത്. മയക്കുമരുന്നോ മദ്യമോ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അമ്മയെന്നോ പെങ്ങളെന്നോ കുഞ്ഞെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ മൃഗങ്ങളെ പോലെ മനുഷ്യന്റെ സ്വഭാവം മാറി പെരുമാറുകയാണ് ചെയ്യുന്നത്. ഇത് ദിനേനെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തുനിന്ന് മനുഷ്യൻ എങ്ങനെ മോചനം പ്രാപിക്കുവാൻ കഴിയും? ഇവിടെ പുതിയ പുതിയ സംവിധാനങ്ങൾ ഉടലെടുത്തതുകൊണ്ടോ ഈ അഡിക്ഷൻ സെന്ററുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ടോ കൗൺസിലിംഗ് സെന്ററുകൾ വന്നതുകൊണ്ടോ ഗുണദോഷങ്ങൾ പറഞ്ഞതുകൊണ്ടോ ഇതിനു വല്ല മാറ്റവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരൽപ്പം പോലും മാറ്റമില്ല എന്നാണ് പറയുവാൻ കഴിയുന്നത്. ഇതൊക്കെ വർദ്ധിക്കും തോറും ഇവിടെ മദ്യപാനികളുടെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയും എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനെങ്ങനെ പരിഹാരമുണ്ടാകും? മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഉരുത്തിരിയുന്ന എന്തെങ്കിലും തത്വസംഹിതയ്ക്കകത്ത് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ? വ്യക്തമായി പറയാമില്ലേ ഇല്ല. പഠിച്ച പാഠങ്ങളിൽ നിന്ന് ഇതിന് പരിഹാരമുണ്ടോ? ഇല്ല. പിന്നെ ആരാണ് ഈ മനുഷ്യനെ ഈ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നും കരകയറ്റുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന് കാരണം പറഞ്ഞാൽ മനുഷ്യന്റെ പാപമാണ് ഇതിനെ എല്ലാം കാരണമെന്ന് നാം തിരിച്ചറിയണം. മനുഷ്യനിൽ വസിക്കുന്ന പാപമാണ് അവനെ കൊണ്ട് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യിക്കുന്നത്. പിടിച്ചു നിൽക്കാതെ വരുമ്പോൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന പൈശാചിക ഘടകം, ഒരൽപസുഖത്തിനു വേണ്ടി മദ്യത്തിനോ മയക്കുമരുന്നിനോ അഭയം തേടി ക്രമേണ അതിനടിക്റ്റാകുന്ന ഈ പാപപ്രകൃതം, ഇത് മനുഷ്യൻ പാപിയാണ്. പാപിയായതുകൊണ്ടാണ് മനുഷ്യൻ ഈ വിധത്തിലുള്ള തെറ്റുകളിലൂടെ യാത്ര ചെയ്യുന്നത്. ഇതിന് പരിഹാരം വേറൊന്നില്ല. ഇതിന് പരിഹാരം ഈ ദേശത്തോട് വിളിച്ചു പറയുവാനാണ് ഞങ്ങളിവിടെ ഈ സായം സമയത്ത് കടന്നു വന്നിരിക്കുന്നത്. അത് അഭിമാനത്തോട് ഞങ്ങൾക്ക് പറയുന്നതിൽ സന്തോഷമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളുടെ പദവി എന്തുമാകട്ടെ, നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ എന്തുമാകട്ടെ, ഞാനും നിങ്ങളും ഉൾപ്പെട്ടു നിൽക്കുന്ന മതസംഹിതകൾ നമ്മോട് പറയുന്ന ഒരു പച്ച സത്യമുണ്ട്, ഞാനും നിങ്ങളും പാപികളാണ്. പാപിയായ മനുഷ്യൻ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? ഇവിടെ കുഴിയിൽ വീണ ഒരു ആനയെ കുഴിയിൽ നിന്ന് കരകയറ്റുവാൻ ഈ ദേശത്തുള്ള ആടിനെ എല്ലാം കൊണ്ടുവന്ന് ആ കുഴിയുടെ കരയ്ക്ക് നിരത്തു നിർത്തിയാലും ആന കരയ്ക്കുകയറുകയില്ല. ആനയെ കരയ്ക്ക് കയറ്റണമെങ്കിൽ അതിനേക്കാൾ കരുത്തനായ ഒരാനെ അതിന്റെ കുഴിവക്കത്ത് വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതുപോലെയാണ് പാപത്തിൽ വീണു മനുഷ്യന്റെ, പാപത്തിൽ നിപതിച്ചുപോയ മനുഷ്യന്റെ കർമ്മപ്രവൃത്തികളും കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. പിന്നെ അവിടെയാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ പ്രസക്തി. ഈ തരണത്തിൽ ഒരു കാര്യം കൂടി ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഞങ്ങളൊരു മതത്തെ വലുതാക്കാനോ വേറൊന്നിനെ ചെറുതാക്കി കാണിക്കാനോ ഒന്നുമല്ല ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളിവിടെ ഒന്ന് വിളിച്ചു പറയുന്നു, പാപത്തിൽ വീണുപോയ മനുഷ്യനെ
രക്ഷിക്കുവാനായിട്ട് ഒരു മാർഗമുണ്ട് എന്നുള്ള പച്ച സത്യം വിളിച്ചു പറയുവാനാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. അകപ്പെട്ടുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവമായിരുന്നവൻ, ദൈവമായവൻ അനന്തതയിൽ നിന്ന് അവനിയിലേക്ക് ആഗമിച്ച് ഇവിടെ മനുഷ്യനായി രൂപപ്പെട്ട് മനുഷ്യനോടുകൂടെ വസിച്ച് മനുഷ്യന് വേണ്ടി മരിച്ച് മനുഷ്യന് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിപ്രഭാവത്തെ ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. അത് മറ്റാരുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഭൂമിയുടെ മധ്യഭാഗം എന്നറിയപ്പെടുന്ന പാലസ്തീന്റെ പച്ചമണ്ണിൽ മാനവന് വേണ്ടി ഉലകത്തിലെ സകല മഹിമകളും അടിഞ്ഞ് ഇവിടെ മനുഷ്യനായി പിറന്നു. മനുഷ്യനായി ഈ ലോകത്തിൽ വസിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണസമയം പല കോടതികളിൽ യേശു ക്രിസ്തുവിനെ മാറ്റി മാറ്റി വിസ്തരിക്കുമ്പോൾ അവരുടെ വിസ്താരം ആ ന്യായവിസ്താരത്തിന്റെ അവസാന ഭാഗങ്ങളിൽ അവരിങ്ങനെ കുറിച്ചിട്ടു, ഈ മനുഷ്യൻ ഒരു നീതിമാനാണ്. വിസ്തരിച്ച പീലാത്തോസും എല്ലാവരും ഒരുപോലെ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു നീതിമാനാണ്, ഈ മനുഷ്യന് ഞങ്ങളൊരു കുറ്റവും കാണുന്നില്ല, കുറ്റമില്ലാത്തവൻ, നീതിമാനായവൻ, പിന്നെ എന്തിനു മരിച്ചു? ചോദ്യം അവശേഷിക്കുന്നു. ഉത്തരം ഒന്നേ ഉള്ളൂ, മനുഷ്യ ഭാവിയായ എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരമായി ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പരിഹാരമായി മരിക്കുവാനിടയായി. ആ കർത്താവിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും രക്ഷയുണ്ട്. കർത്താവ് ഒരു മതത്തിന്റെ സ്ഥാപകനല്ല. കർത്താവ് ഏതെങ്കിലും തത്വസംഹിതയുടെ ഉന്നമനത്തിൽ ഇരിക്കുവാൻ വന്ന ആളല്ല. മനുഷ്യ എന്നെയും നിന്നെയും രക്ഷിപ്പാൻ ഇറങ്ങി വന്ന വ്യക്തിപ്രഭാവമാണ് കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരു തലനിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ മുകളിൽ, ആകാശത്തിന് താഴെ ഭൂമിയുടെ മുകളിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലവേയില്ല. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ അകത്തളങ്ങളിൽ അംഗീകരിച്ച് ഈ അവനി ജീവിതം ധന്യമാക്കി തീർക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആത്മാർത്ഥതയോട് ഹൃദയം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ഈ വൈകുന്നേരം ദൈവത്തിന്റെ മകനും മകളുമായി തീരുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കും. അതിനായിട്ട് എന്നെ കേൾക്കുന്ന എന്റെ ശ്രോതാക്കൾക്ക് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ സന്ദേശം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.